ചൈനയ്ക്ക് ദേഷ്യം വരുന്നതറിയാൻ ടെക്നോളജിയുമായി അമേരിക്ക അമേരിക്കയുടെ ഈ നവീന രീതിയാണ് ലോക ശ്രദ്ധ നേടുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ ചൈനയ്ക്ക് ദേഷ്യം വരുമെന്നറിയാൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു നവീന സോഫ്റ്റ്വെയർ യു എസ് സൈന്യം വികസിപ്പിച്ചതായാണ് വിവരം വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം യു എസ് പ്രതിരോധ സെക്രട്ടറി കഴിഞ്ഞ ചൊവ്വാഴ്ച ഹവായിയിലെ യു എസ് സൈന്യത്തിന്റെ ഇൻഡോ പസഫിക് കേന്ദ്രം സന്ദർശിക്കുകയും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഇവിടെയാണ് ഇതിന്റെ നിർമ്മാണ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ട്രാറ്റിക് ഫ്രിക്ഷൻ എന്ന മാനദണ്ഡത്തിലാണ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഡേറ്റ സംഭരിച്ച് അത് വിലയിരുത്തുകയാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ചൈനയ്ക്ക് വിപരീതമായുള്ള യു എസ് പ്രവർത്തനങ്ങൾ അതിൽ ചൈനയുടെ പ്രതികരണങ്ങൾ എന്നിവയാണ് പ്രധാനമായും വിലയിരുത്തുന്നത് ആഗോള നയതന്ത്രത്തിൽ ഇത്ര ഇല്ലാതിരുന്ന ഈ പൊതുരീതി ഭാവിയിൽ പ്രതിരോധത്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാകുമെന്ന് സൂചിപ്പിക്കുന്നതാണ് അടുത്തിടെയായി തായ്വാൻ വിഷയത്തിൽ യു എസും ചൈനയും കൊമ്പുകൊർക്കൽ തുടരുകയാണ് തായ്വാന്റെ പരമ അധികാരത്തെ ഒട്ടും മാനിക്കാതെ ആ രാജ്യം തങ്ങളുടേതാണെന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്നും പറഞ്ഞു നിൽക്കുകയാണ് ചൈന എന്നാൽ തായ്വാന് വലിയ പിന്തുണയാണ് യു എസ് കൊടുക്കുന്നത് പസഫിക് സമുദ്രത്തിലെ തെക്കൻ ചൈന കടൽ ഇരുപക്ഷത്തിന്റെയും ശക്തി പ്രകടനങ്ങളുടെ വേദിയായി മാറിയിട്ടുണ്ട് യു എസ് ഇടതടവില്ലാതെ തങ്ങളുടെ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നുമുണ്ട് കൂടാതെ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ നാവിക സേനകളെയും ഇവിടേക്ക് കൊണ്ടുവരുന്നു ഇതിൽ വലിയ അലോസരമാണ് ചൈന പ്രകടിപ്പിക്കുന്നത് പുതുതായി വികസിപ്പിച്ച ടൂൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നുണ്ട് തായ്വാനിലേക്ക് ഇടയ്ക്കിടെ യു എസ് മിലിറ്ററി സിവിലിയൻ ഉന്നത ഓഫീസർമാരും നയതന്ത്രജ്ഞരുമൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട് ഇത് ചൈനയെ എത്ര കണ്ട് പ്രകോപിപ്പിക്കുന്നു തെക്കൻ ചൈന കടലിലെ നാവിക വിന്യാസം എത്രത്തോളം അവരെ രോക്ഷാകുളരാക്കുന്നു തുടങ്ങി ഒട്ടേറെ മാനദണ്ഡങ്ങൾ നോക്കിയാണ് ടൂൾ പ്രവർത്തിക്കുന്നത് ദേഷ്യം കൂടിക്കൂടി യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടായാൽ യു എസിന് അത് നാല് മാസം മുൻപെങ്കിലും അറിയാൻ ടൂൾ വഴിയൊരുക്കും തയ്യാറെടുക്കാൻ ഇത്രയും സമയം കിട്ടുന്നത് പടക്കളത്തിൽ തങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് യു പ്രതീക്ഷിക്കുന്നു ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮದಿ